മാതിരി പ്രോ ട്രെയിൻ നിന്ന് ഈ ഷോപ്പിലേക്ക് പോണ വൈക്കാണ് ഞാൻ ഈ കുഞ്ഞാൻകാനെ വീഡിയോസ് നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താ, ഓരോരുത്തരും ഓരോ വ്യക്തിപരമായ ഓരോ ശൈലി ആയിരിക്കും. ഞാൻ ഓരോ ഇഷ്ടപ്പെടുന്നു കേട്ടോ, ആ ആളെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലല്ലേ. ഒട്ടുമിക്ക ആളുകൾക്കും, ഒട്ടുമിക്ക എന്നല്ല, എല്ലാവർക്കും മനാഫിനെ അറിയുന്നുണ്ടാകും, എല്ലാവർക്കും മനാഫിനെ ഇഷ്ടവുമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറ സാന്നിധ്യമാണ് നമ്മുടെ മനാഫ് കെ അല്ലേ. ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും മനാഫിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അറിയാം. പക്ഷേ മനാഫിനെ പുകയ്ത്തിയിരുന്ന ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ മനാഫിനെ വെറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഒരു സംഭവം കൊണ്ട് മനാഫിനെ ആളുകൾ വെറുത്തു തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ വിശദീകരിച്ച് പറയാം. ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയായി, സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്, നാലാളുകൾ അറിയുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ തേടി എത്തും. അങ്ങനെ കുറേയധികം ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ എത്താറുമുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് പല വ്യക്തികളുടെ കൂടെ പങ്കെടുക്കേണ്ടതായിട്ട് വരുമല്ലേ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ. പാണ്ടിക്കാട് കുഞ്ഞാനെ എല്ലാവർക്കും അറിയാലോ, ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല എന്ന് കരുതുന്നു. ഈ പുള്ളിക്കാരനും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനും. അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാനും അതുപോലെ തന്നെ ഫിറോസ് കുന്നംപറമ്പിൽ നമ്മുടെ ഈ മനാഫ്ക്ക ഇവരൊക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ തൊട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. നമുക്ക് ആദ്യമായിട്ട് അവരുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതുകൂടാതെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു വീഡിയോ മാത്രമാണ്. നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതായിരുന്നു ആ ഒരു വീഡിയോ. നമ്മുടെ മനാഫക്ക് എന്ത് ചെയ്യുന്നു, ഫിറോസ് കുന്നമറമ്പിലുണ്ട്, അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ട്, അപ്പുറത്തെ ഏതൊരു ഉസ്താദേക്ക് ഉണ്ട്, അവർക്കൊക്കെ ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ടല്ലേ. അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് നമ്മുടെ മനാഫക്ക് ഈ ഭക്ഷണം കഴിക്കുകയാണ്. മന്തിയാണ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ട്. അപ്പൊ ഏതായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ഫുഡും കാര്യങ്ങളും കഴിക്കുന്നു അല്ലേ. ഏതോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വരുന്ന വരവാണ് അവിടെ നിന്നും ഫുഡ് കഴിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ്. മനാഫക്ക എന്തിന് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂടെ കൂടി? പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്നത് ഒരു വിഷമായിട്ടാണ് പല ആളുകളും കാണുന്നത്. അതെന്തുകൊണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മനാഫക്ക പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒപ്പം കൂടിയത് കാരണം മനാഫക്ക ഇനി ആളുകൾ വെറുക്കുമെന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ മനാഫക്ക കൂടിയത് കൊണ്ട് മനാഫക്ക ഈ ആളുകൾ വെറുക്കും, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ നമ്മുടെ മനാഫക്ക തന്നെ ഇതുമായി സംബന്ധിച്ച് സഹി കെട്ടിട്ട് പുള്ളിക്കാരൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആളുകൾ ഇങ്ങനെ തനിക്കെതിരെ തിരിയുന്ന സമയത്ത് ഈ ഒരു കാര്യം, പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒപ്പം ഇരുന്നത് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആളുകൾ തിരിയുന്ന സമയത്ത് മനാഫക്ക ഇതിനെ പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഏതായാലും മനാഫക്ക പ്രതികരിച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുൻപായിട്ട് വന്ന രണ്ട് മൂന്ന് കമന്റുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. കുറേയധികം കമന്റുകൾ ഉണ്ട്, ഞാൻ ആകെ ജസ്റ്റ് ഒന്നോ രണ്ടോ കമന്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ഒരു കമന്റ്, പാണ്ടിക്കാട് കുഞ്ഞാനുമായി ഒരിക്കലും കൂടരുത്, എന്നാൽ സുരേന്ദ്രനാണ് നല്ലത്. സ്വന്തം ഭാര്യയെ പുറത്ത് കാണിക്കുന്നവനാണ് അവൻ, പണിയെടുക്കാതെ തിന്നാൻ നടക്കുന്നവനാണ്. അതായത് പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ചാണ് പറയുന്നത്, പാണ്ടിക്കാട് കുഞ്ഞാന്റെ കൂടെ ഒരിക്കലും കൂടരുത്, സ്വന്തം ഭാര്യയെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു അഭിപ്രായം കുറേ അധികം ആളുകൾക്ക് ഉണ്ട് കേട്ടോ. കാരണം അവൻ സ്വന്തം ഭാര്യയെ ഇങ്ങനെ പബ്ലിക്കിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. ഞാനിവിടെ ഇതിലെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് എനിക്ക് കുറേയധികം വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, കാരണം ഉള്ള കാര്യം ഉള്ള പോലെ പറയണം, അതിനിപ്പോൾ ഏതാണെങ്കിലും. അപ്പോൾ ഇവിടെ കുഞ്ഞാൻ കുഞ്ഞാൻ്റെ ഭാര്യയെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് ഈ പറയുന്നവന്മാർക്ക് വല്ല നഷ്ടമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും ഇതൊക്കെ ആലോചിച്ച് നിങ്ങൾ തല പുണ്ണാക്കണം? ഇങ്ങനെ സ്ത്രീകൾക്കൊന്നും സോഷ്യൽ മീഡിയയിൽ വരാനൊന്നും പറ്റത്തില്ലേ?
അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലേ? എത്രയധികം സ്ത്രീകളുണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകൾ, എന്തിന് നിങ്ങൾ ഈ കുഞ്ഞാന്റെ തലയിൽ മാത്രം കയറണം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരാനുള്ള ഒരു അവകാശമൊന്നുമില്ല? നിങ്ങളൊക്കെ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? ഏതായാലും അടുത്തൊരു കമൻ്റ് കൂടെ നോക്കാം. മനാഫ് കുഞ്ഞാനുമായി വേദി പങ്കിടുന്നത് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അതായത് പണിക്കാട് കുഞ്ഞാനുമായിട്ട് വേദി പങ്കിടുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. പുള്ളിക്കാരനെ ഒന്ന് ഒഴിവാക്കി നിർത്താമായിരുന്നു, അല്ലെങ്കിൽ ആ വേദിയിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നു. കുഞ്ഞാൻ ഉണ്ടെന്നറിയുമ്പോൾ അങ്ങോട്ട് വരാതിരിക്കാമായിരുന്നു എന്നുള്ള കാര്യമാണ് മനാഫിനോട് ഒരു വ്യക്തി പറയുന്നത്. കാരണം കുഞ്ഞാൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്നത് ഒരു വിഷമായിട്ടാണ് ആളുകൾ കണക്കൂട്ടുന്നത്. കുഞ്ഞാനുമായിട്ടൊന്ന് തൊട്ടുരുമി നിന്നാൽ ആ വിഷം നമ്മുടെ ദേഹത്തേക്ക് കയറും എന്നുള്ള കാര്യമാണ് പല വ്യക്തികളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവരൊരു പ്രൊമോഷൻ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ സ്റ്റാമിന സ്റ്റേവർ ഒക്കെയാണെന്ന് പേരും തോന്നുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് പല വ്യക്തികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവർ ചെയ്ത ആ പ്രൊമോഷൻ വീഡിയോയിൽ പറയുന്ന ആ കാര്യമൊക്കെ കുറേയധികം ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതും കൂടാതെ വേറെ എത്രയോ മോശം രീതിയിലുള്ള, ഇവർ ചെയ്തത് മോശമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോ ഒക്കെ കുറേയധികം ആളുകൾ ചെയ്യാറുണ്ട്. ഇതിലും മോശപ്പെട്ട എത്രയോ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട്. ഇതൊക്കെയാണ് ഇവർ, ഇതാ തന്നെ ആയിരിക്കാൻ കേട്ടോ, കാരണം കുറേയധികം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അടുത്തൊരു കമൻറ്റ് നോക്കാം. കുഞ്ഞൻ പാണ്ടിക്കാടിനെ പോലുള്ളവരോടുള്ള കൂട്ടുകെട്ട് നല്ലതിനല്ല, അവൻ ശരിയല്ല, അവൻ എന്തോ ശരിയല്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞമ്പാടിക്കാട്, എന്താണെന്നറിയത്തില്ല. ഇതിലടുത്തൊരു കമൻറ്റ്, മനാഫ് ഖാൻ നിങ്ങൾ ആരുടെ കൂടെയും പോകാത്തതാണ് നല്ലത്, പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കൂടെ തീരെ പോകരുത് പ്ലീസ്, അയാൾ ശരിയല്ല, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പ്ലീസ്. യാചനയാണ് കേട്ടോ, പ്ലീസ് ഒക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. മനാഫ് ഖാൻ നിങ്ങൾ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ കൂടെ പോകരുത്, എന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് കുഞ്ഞമ്പാടിക്കാട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത്? പുള്ളിക്കാരൻ്റെ ഭാഷയുണ്ട്, അതായിരിക്കാം ചില ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നം കേട്ടോ. കാരണം ഇങ്ങനെ ചടപടേ എന്ന് വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ പറയുന്ന ഒരു കുഞ്ഞൻ പാണ്ടിക്കാട്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വെറുക്കാനുള്ള ഒരു കാരണം. കാരണം പടപടേ എന്ന് സംസാരിക്കുന്ന ആളുകളെ ചില ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ശൈലിയാണ്, അത് ദൈവം കൊടുത്തിട്ടുള്ളതാണ്, അല്ലാതെ അവർ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങളൊന്നല്ല. ദൈവം ഓരോ ആളുകൾക്കും ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വരുന്ന സംഭവമാണ് അതൊക്കെ. ഏതായാലും അടുത്തൊരു കമൻറ്റ് നോക്കാം. പ്രിയപ്പെട്ട മനാഫ്, ഏത് വേദി പങ്കിട്ടാലും ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞാനുമായി കൂടരുത്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ തന്നെയാണ് മുഴുവനായിട്ടും വരുന്നത്. ഇനി അടുത്തൊരു കമൻറ്റ്, പാണ്ടിക്കാട് കുഞ്ഞാനുമായുള്ള ബന്ധം ഒഴിവാക്കുക. അടുത്തൊരു കമൻറ്റ് നോക്കാം. മനാഫെ, നിങ്ങൾക്ക് ഇന്ന് സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നിങ്ങൾ തന്നെ ഇല്ലാതാക്കാൻ നോക്കല്ലേ? ഈ ഉള്ളവൻ്റെ ചെറിയ ഒരു ഉപദേശമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹം മനാഫ് തന്നെ ഇല്ലാതാക്കാൻ നോക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതും നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കൂടെ കൂടിയത് കൊണ്ട് മാത്രം. പാണ്ടിക്കാട് കുഞ്ഞിന് ഇവിടെ ഇപ്പോൾ വളരെ വലിയൊരു വിഷമായി മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കൂടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ വെറുക്കുമെന്ന രീതിയിലുള്ള ഒരു കമൻ്റാണ് വന്നിട്ടുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞത്, ആളുകൾ നേരെ ഇപ്പോൾ മനാഫിനെതിരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കൂടെ കൂടിയത് കൊണ്ട്, കുറച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ട്, ഒരു വേദി പങ്കിട്ടത് കൊണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത മനാഫ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ടൊന്ന് വേദി പങ്കിട്ട ആ ഒരു സമയം മുതൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കമൻറ്റുകളാണ് പുള്ളിക്കാരനെ തേടിയെത്തുന്നത്. ഏതായാലും ഇതുമായി സംബന്ധിച്ച് നമ്മുടെ മനാഫൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു മനസ്സ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത്രയധികം രൂക്ഷ വിമർശനങ്ങൾ വന്നിട്ടും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്കൊന്ന് കണ്ടു നോക്കാം. സത്യം പറയാലോ, ഈ കുഞ്ഞാൻ എന്ന് പറഞ്ഞ ആളെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയില്ല. ഞാൻ സത്യത്തിൽ ഈ ഭൂമിയിൽ, ഈ പ്ലാനറ്റിൽ ഇപ്പം അടുത്ത കാലത്തെങ്ങാനും വന്ന ആളാണ്. ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊന്നും നിൽക്കാറില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് ആകെ ഒരു വ്യക്തിപരമായ പരിചയമുള്ളത് അൽബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആ പീപ്പിൾസ് വോയിസ് കേരള നമ്മളെ സുഹൃത്താണ്. അല്ലാതെ ഞാൻ വേറെ അധികം ചാനലുകളൊന്നും ഇങ്ങനെ എന്താ പറയുക ന്യൂസ് കേൾക്കാറോ ഇതിലൊന്നും ഇതായില്ല. ഞാൻ ആ പരിപാടിക്ക് വരുമ്പോൾ ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ നിന്നും ഈ ഷോപ്പിലേക്ക് പോണ വഴിക്കാണ് ഞാൻ ഈ കുഞ്ഞാൻ ഖാനെ വീഡിയോസ് നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. പക്ഷേ എന്താ, ഓരോരുത്തരും ഓരോ വ്യക്തിപരമായ ഓരോ ശൈലി ആയിരിക്കും. ഞാൻ ഓരോ ഇഷ്ടപ്പെടുന്നു കേട്ടോ, ആ ആളെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമ്മള് നാളെ ചിലപ്പോ ഞാൻ ഇനിയിപ്പം എന്താ പറയാ ഒരു ഒരു വേദിയിൽ ചിലപ്പം സുരേന്ദ്രന്റെ കൂടെ ഉണ്ടായി എന്ന് വരും, ചിലപ്പോ ഞാൻ സുരേഷ് ഗോപിന്റെ കൂടെ ഉണ്ടായി എന്ന് വരും. അവര് ഞാൻ ആരെയും മോശക്കാരായിട്ട് കാണില്ല. എന്തായാലും
അപ്പൊ ഇവിടെ നമ്മുടെ മനാഫക്കൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാനെ പേഴ്സണലി അറിയൊന്നില്ലല്ലേ, കാരണം അവരവരൊരു വേദി പങ്കിടാൻ പോയി, ആ സമയത്ത് കണ്ടു, അവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി, ആ സമയം മുതലാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പറ്റി ഈ നമ്മുടെ മനാഫക്ക് അറിയുന്നത്. സ്വാഭാവികമായിട്ട് പിന്നീട് അവിടെ നിന്ന് ഒരു ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യം വന്നു, ഫുഡ് കഴിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മുൻപരിചയം കാര്യങ്ങളൊന്നും അവർ തമ്മിൽ ഇല്ല. പിന്നെ ഈ പറയപ്പെടുന്ന പാണ്ടിക്കാട് കുഞ്ഞാനെ നമ്മുടെ മനാഫക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിലൊരു തെറ്റുമില്ല. പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ശൈലിയുണ്ട്, അത്രയേ ഉള്ളൂ, അതേ പറഞ്ഞിട്ടുള്ളൂ. മനാഫക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, മനാഫക്കാരൻ്റെ ജീവിതം മനാഫക്കാരൻ്റെ ജീവിതമാണ്, അത് പുള്ളിക്കാരൻ എങ്ങനെയെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ. നിങ്ങളിങ്ങനെ വന്നിട്ട് കുറേയധികം കമൻറ്റ് ഇടേണ്ട ഒരു ആവശ്യവുമില്ല. പുള്ളിക്കാരൻ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ കൂടെ, സുരേന്ദ്രൻ്റെ കൂടെ, ആരുടെ കൂടെ എന്ന് വെച്ചാൽ പോകട്ടെ, വേദി പങ്കിടട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, അതിലൊക്കെ നിങ്ങൾ എന്തിന് ഇടപെടുന്നു? അതാണ് എനിക്കിവിടെ ആലോചിക്കേണ്ടത്. കാരണം നിങ്ങളൊന്നല്ല ഇവിടെ ഈ മനാഫക്കെ ഇത്രയധികം ഉയരത്തിൽ എത്തിച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ ഓരോ പ്രവൃത്തിയുടെ മൂലം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു നിലയിൽ ഇപ്പോൾ മനാഫക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ സപ്പോർട്ട്, യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇടപെട എന്ന് പറയുമ്പോൾ, പുള്ളിക്കാരൻ ഒരാളുടെ കൂടെ നിന്നു എന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എവിടം വരെ എത്തി കാര്യങ്ങൾ? ഏതായാലും മനാഫ് അതിന് തക്കതായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിലുള്ളൊരു മറുപടി. ആരെയും തരം താഴ്ത്തി കാണേണ്ട ഒരു ആവശ്യവുമില്ല, അത്രയും എനിക്കിതിൽ പറയാനുള്ളൂ. ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്ത് തെറ്റാണ് പുള്ളിക്കാരൻ ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി. ഏത് രീതിയിലുള്ള കമൻ്റ് ആയിക്കോട്ടെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം എന്ത് തെറ്റാണ് പുള്ളിക്കാരൻ ഇത്ര വലിയ തെറ്റ് ചെയ്തത്, ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇത്രയധികം ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാനെ വെറുക്കാൻ കാരണം എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തെറ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും കരുതുന്നുണ്ടാകും കുഞ്ഞാനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഒരിക്കലുമല്ല, കാരണം എനിക്ക് പുള്ളിക്കാരനെ നേരിട്ട് അറിയ പോലുമില്ല. ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരവരുടേതായിട്ടുള്ള ശൈലിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നു, പടപടെ എന്ന് കാര്യങ്ങൾ പറയുന്നു, ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അത്രമാത്രം കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.